ഏവർക്കും സ്വാഗതം. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിലെ സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനമായ പത്രനീതി എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ബഹുജന മാധ്യമം അഥവാ മാസ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് മാധ്യമങ്ങൾ. വിവരവിജ്ഞാനങ്ങളെ ശേഖരിക്കുന്നതും അവ കൈമാറ്റം ചെയ്യുന്നതുമാണ് മാധ്യമധർമ്മം. വാർത്താ വിനിമയ മാധ്യമങ്ങളെ ഒന്നടങ്കം നമുക്ക് ബഹുജന മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കാം. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ബഹുജന മാധ്യമമാണ് പത്രം. ഒരു കപ്പ് ചായക്കൊപ്പം മലയാളിയുടെ ദിവസത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് പോലും പത്രങ്ങളിലൂടെയാണ്. മലയാളത്തിലെ അതുല്യ പ്രതിഭയായ സുകുമാർ അഴീക്കോടിൻ്റെ നവയാത്രകൾ എന്ന ഗ്രന്ഥത്തിലെ പത്രങ്ങൾ ഏതു പക്ഷത്ത് എന്ന ലേഖനത്തിൽ നിന്നുള്ള പാഠഭാഗമാണ് പത്രനീതി. കുഞ്ഞുങ്ങളെ, നിങ്ങളേറെ ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ് പത്രനീതി. ഉജ്ജ്വലനായ പ്രഭാഷകനും വിദ്യാഭ്യാസ ചിന്തകനും സാഹിത്യ വിമർശകനുമാണ് സുകുമാർ അഴീക്കോട്. സമകാലിക കേരളം നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കെതിരെ വാക്കുകൾ കൊണ്ട് പോരാടിയിരുന്ന സുകുമാർ അഴീക്കോട് എക്കാലവും കേരളീയർക്ക് അഭിമാനമായിരുന്നു. 1926 മെയ് 12 പനങ്കാവിൽ ദാമോദരൻ്റെയും കോളോത്ത് തട്ടാരത്ത മാധവിയമ്മയുടെയും മകനായി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനനം. മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ്. പ്രൈമറി തലം മുതൽ ബിരുദ തലം വരെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, രാജാജി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്. തത്വമസി, ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, മഹാത്മാവിൻ്റെ മാർഗം, പുരോഗമന സാഹിത്യവും മറ്റും, മലയാള സാഹിത്യ വിമർശനം, ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ പഠനങ്ങൾ, തത്വവും മനുഷ്യനും, എന്തിനു ഭാരതാംബെ, ഗുരുവിൻ്റെ ദുഃഖം, ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 2012 ജനുവരി 24 തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. നമുക്ക് പാഠത്തിലേക്ക് വരാം. പത്രധർമ്മം എന്തായിരിക്കണം? ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ, പത്രത്തെക്കുറിച്ച് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ, പത്രപ്രവർത്തനത്തെ പറ്റിയുള്ള വിലയിരുത്തലുകൾ, പത്രങ്ങൾ എല്ലാറ്റിനെയും വിമർശിക്കുന്നു എന്നാൽ പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട അഴീക്കോടിൻ്റെ ആശയങ്ങൾ എന്നിവയാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ടീച്ചർ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയൊന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പത്രനീതി. പത്രങ്ങളെപ്പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന വാർത്താമാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. മറ്റുതരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ്. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ. അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുൻപിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനു പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രമെന്ന വിരോധാഭാസം ഇതത്രേ. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല.
സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അതിൻ്റെ മഹാശക്തിയാണ് ഭയം. നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബയണറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന്. ബയണറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. ഇത്രയും ഭാഗത്തിൻ്റെ ആശയം നമുക്കൊന്ന് നോക്കാം. ഇവിടെ പത്രങ്ങളുടെ വിരോധാഭാസം എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. പത്രമെന്ന വിരോധാഭാസം എന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂര്യന് താഴെയുള്ള അല്ലേ ചുവടെ അല്ലേ സൂര്യന് താഴെയുള്ള സകലതിനെയും പത്രങ്ങൾ വിമർശിക്കും. എന്നാൽ അതേ അളവിൽ പത്രങ്ങളെ ആരും വിമർശിക്കാറില്ല. എങ്ങനെയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ആളുകൾ ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുന്നു. എന്നാൽ പത്രങ്ങളെ എതിർക്കുന്ന വാർത്ത പ്രസിദ്ധപ്പെടുത്തേണ്ടതും പത്രങ്ങൾ തന്നെയാണ്. ഇതാണ് പത്രങ്ങൾ പുലർത്തുന്ന വിരോധാഭാസമെന്ന് സുകുമാർ അഴീക്കോട് സൂചിപ്പിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു. കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു അല്ലേ. ഇവിടെ സ്വേച്ഛാധിപതി എന്നാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഏകാധിപത്യം പുലർത്തുന്ന ആളാണ് സ്വേച്ഛാധിപതി അല്ലേ. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതി കൂടിയായിരുന്നു. ആ അത്തരത്തിലുള്ള വ്യക്തികൾ പോലും എന്താണ് പത്രത്തെ ഭയപ്പെട്ടിരുന്നു അല്ലേ. ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ്. അപ്പോൾ ഈ മനസ്സിൽ ഈ പേടി കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മഹാശക്തിയാണ് ഭയം അല്ലേ. പത്രത്തിൻ്റെ മഹാശക്തിയാണ് ഭയം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ നെപ്പോളിയൻ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ബയണറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന്. ബയണറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് അല്ലേ. ബയണറ്റ് എന്ന് പറയുന്ന ആയുധം നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ആയുധത്തിനേക്കാളും വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് ബയണറ്റ്. അപ്പോൾ ആ മൂർച്ചയെയും മറികടക്കുന്നതാണ് പത്രത്തിൻ്റെ ശക്തി എന്നാണ് നെപ്പോളിയൻ പറയുന്നത്. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതാര് പറഞ്ഞതാണ് എന്ന് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുക തന്നെ വേണം. തുടർന്നുള്ള ഭാഗത്തിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പാഠഭാഗം വായിക്കണം. വായിച്ചാൽ മാത്രമേ ഈ പാഠം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.